ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം സ്ത്രീകൾ എന്ന് കേട്ടാൽ ഏതാണ്ട് പ്രത്യേകിച്ച് മുസ്ലിം എന്നല്ല സ്ത്രീകൾ എന്ന് കേട്ടാൽ പ്രത്യേകമായിട്ടുള്ള ഒരു തരം പുച്ഛവും അവഗണനയുമാണ് ഇസ്ലാം മത സംഘടനാ നേതാക്കളിൽ അധികം ആളുകൾക്കും. ഇപ്പോ മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വനിതകളല്ല. പിന്നെ വനിതാ സമ്മേളനം എന്ന് പറഞ്ഞ് വലിയ ഒരു ബാനറൊക്കെ വലിച്ചു കെട്ടിയിരിക്കുമെങ്കിലും അതിലിരിക്കുന്ന വനിതകളുടെ പേര് ഇബ്രാഹിം കുട്ടി, സുലൈമാൻ കുട്ടി, കുഞ്ഞാലിക്കുട്ടി, സൂപ്പി തുടങ്ങിയ പേരുകളായിരിക്കും. കാരണം അവരിനി വനിതകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണോ, അതോ പുരുഷന്മാരുടെ രൂപവും സ്ത്രീകളുടെ സ്വഭാവവുമാണോ, അതോ അവർക്ക് പിന്നിലാണ് സ്ത്രീകൾ നിൽക്കേണ്ടത് എന്നതാണോ, എന്താണ് അവർ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്നറിയില്ല. എന്തു തന്നെ ആയിരുന്നാലും വനിതാ സംഗമം, വനിതാ സമ്മേളനം, വനിതാ കുടുംബ സംഗമം അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ബാനറിലുള്ള ടൈറ്റിലുകൾ. നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം, ഇത്തരം മതസംഘടനകൾ, ഇവരെ ഇപ്പം മതവും രാഷ്ട്രീയവും ഒക്കെ കൂടി കലർന്നിട്ടുണ്ട്. മതസംഘടന ഏതാണ്, രാഷ്ട്രീയ സംഘടന ഏതാണ് എന്നറിയില്ല. മതത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തെ മതവും വിഴുങ്ങിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതായത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ആകെ പാടുള്ളത് അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിൽ മാത്രമാണ്. അതുകൊണ്ട് ഹുക്കൂമത്തെ ഇലാഹി, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കപ്പെടണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളും മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി. അള്ളാഹുവും ഖുർആനിലൂടെ അത് തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്. ലോകം മുഴുവനും എനിക്കായി തീരുന്നത് വരെ, എന്റെ കീഴിലായി തീരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അള്ളാഹു അല്ലാതെ ഒരു അള്ളാഹു ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം. പ്രവാചകനും അള്ളാഹുവും എന്താണോ നല്ലത് എന്ന് പറഞ്ഞത് അതിനെ ഓക്കെ അഡ്മിറ്റ് ചെയ്യണം, എന്താണോ ചീത്തയെന്ന് പറഞ്ഞത് അതിനെ തള്ളിക്കളയുകയും ചെയ്യണം. പോരാ, നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, പിന്നെ ഇവർക്ക് നികുതി പണം കൊടുക്കണം, അതുവരെ അവരോട് യുദ്ധം ചെയ്യണം എന്നത് തന്നെയാണ് ഖുർആനിന്റെ ആഹ്വാനവും. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനോടൊന്നും ഈ സംഘടനാ നേതാക്കൾക്കോ മതസംഘടനയ്ക്കോ യാതൊരു അനുവാദവും അവർ നൽകില്ല. അവർക്ക് തീരെ ഒരു താല്പര്യവുമില്ല. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാല് അതൊരു പളുങ്ക് പാത്രം പോലെയാണ്. അതുകൊണ്ടാണ് അവള് ശാരീരിക ബന്ധത്തിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നേരം വെളുക്കുവോളം മലക്കുകൾ ഇവൾക്ക് വേണ്ടി ഇവൾക്ക് എതിരെ ശപിക്കുമത്രേ. പിന്നെ രണ്ടെണ്ണം പൊട്ടിക്കണം. അത് അപ്പൊ പളുങ്കുപാത്രം ആ സമയത്ത് പൊട്ടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ലായിരിക്കും. കാരണം സ്ത്രീയല്ലേ, പുരുഷനല്ലേ. അരിജാലോ കവ്വാമൂന അല നിസാ, സ്ത്രീകളെ നിയന്ത്രിച്ച് തെളിച്ചു കൊണ്ടുപോകാനുള്ള അധികാരത്തിന്റെ ദണ്ഡ് അള്ളാഹു നൽകിയിരിക്കുന്നത് മുസ്ലിം പുരുഷന്റെ കയ്യിലാണ്. അതുകൊണ്ട് പുരുഷൻ രണ്ട് കൊടുത്താൽ കൊള്ളുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇവൻ തന്നെയാണല്ലോ തഴുകുന്നതും. അപ്പൊ തല്ലാനും തഴുകാനും പെണ്ണ് മുതുക കുനിക്കണം, അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ എ പി എ പോലെയുള്ള ആൾക്കാര്, മുടി ഉപ്പ, അപ്പൊ മുടിയുപ്പയും മുടിയുപ്പയുടെ മകനും ഒക്കെ ഏതാണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ സഞ്ചരിക്കുന്നവരാ. അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധതകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയായതേയില്ല. അതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കാരണം കാന്തമുപ്പന് ഒരുപാട് ആളുകളുണ്ട്. അപ്പോ മുടിവെള്ളം ഇപ്പോൾ തുപ്പുപ്പായി മാറിയിട്ടുണ്ട്. അപ്പം ഈ തുപ്പുപ്പ ധാരാളം തുപ്പി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും തുപ്പി അനുഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാല് തുടയ്ക്കാനാളോ, ഷൂ തുടയ്ക്കാനാളോ, അയ്യോ എന്ന് വേണ്ട. എല്ലാത്തിനും പരിചാരക വൃന്ദങ്ങൾ ഉള്ളപ്പോൾ ഇവരിതല്ല ഇതിന്റെ അപ്പുറവും കാണിച്ചു കൂട്ടും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം. ഒന്നും ചർച്ചയാകില്ല. കാരണം ഏറ്റവും കൂടുതൽ അണികളുണ്ട് മുടിയുപ്പയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ ഉപ്പയെ ബഹുമാനിച്ചേ പറ്റൂ, ഈ ഉപ്പയെ സുഖിപ്പിച്ചേ പറ്റൂ. ഉപ്പയ്ക്ക് പിന്നെ കിട്ടേണ്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ കോടികൾ ഇറക്കിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് പിടിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യാറ്. പിന്നെ അദ്ദേഹത്തിനെതിരെ കേസ് വന്നാൽ കോടികൾ ഇറക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പൊ മുടിപ്പള്ളിക്ക് വേണ്ടിയിട്ട് കോടികൾ തട്ടിച്ചു വെട്ടിച്ചു, ആർക്കും ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല, ഒരാളും വിമർശിക്കാനുമില്ല. ആരെങ്കിലും 100 രൂപയ്ക്ക് ഒരു പെറ്റിക്കേസ് അടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര സംഘർഷങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആയിരിക്കും ഈ നാട്ടിൽ ഉണ്ടാകുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ബഹുഭാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു പുരുഷനിപ്പൊ 4 ആകാമല്ലോ. കാരണം പുരുഷന്റെ കാമവികാരം കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അത് ശമിപ്പിക്കാൻ അള്ളാഹു അതിന് സൊല്യൂഷൻ കാണണമല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് പുരുഷ നീ ഒരു കാര്യം ചെയ്യ്, ഈ രണ്ടോ മൂന്നോ നന്നാലോ അങ്ങ് കെട്ടിക്കൂടെ, കുഴപ്പമില്ലടേ. അപ്പോ ഇയാൾക്ക് ഒന്നാകാം, രണ്ടാകാം, മൂന്നാകാം, നാലാകാം. ഇനിയും ഇതിലേതെങ്കിലും ഒരാളെ ഒന്ന് റിട്ടയർഡായി അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ്, പഴയതുപോലെ ഒന്നും ഒരു ഊർജ്ജസ്വലതയില്ല, ജോലിയിൽ വലിയ താല്പര്യമില്ല, ശരി
ഒന്ന് മാറ്റിയിട്ട് അതല്ലെങ്കിൽ ജോലിയിൽ കുറച്ച് പ്രകടനപരത കൂടുതലാണ് എന്ത് തന്നെ ആയിരുന്നാലും ശരി, അയാൾക്ക് എന്തോ ഒരു മനസ്സിനൊരു വിഷമം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതും പോകാൻ പറ്റും. വിത്തൗട്ട് അസൈനിങ് ഇനി ഒരു കാരണവും വേണ്ട. ഇതൊക്കെ നമ്മുടെ ഭരണഘടന ഒരു മുസ്ലിം പുരുഷന് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവും പൗര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന പല ആൾക്കാരും ഇത്തരം വിഷയങ്ങളൊന്നും വരുമ്പോ ഒന്നും സംസാരിക്കാറില്ല. അപ്പം ഈ കാന്തമുപ്പം പറഞ്ഞത് എന്തിനാണ് ബഹുഭാര്യത്വം അനുവദിച്ചത്? സാധാരണ ഇവര് മുമ്പൊക്കെ തള്ളാറുണ്ടായിരുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആനുപാതികമായി സ്ത്രീയുടെ സെൻസസ് കൂടുതലായിരുന്നത്രേ, അതുകൊണ്ടാണെന്ന്. എന്നാൽ അടുത്ത ഒരു ചോദ്യം, പുരുഷന്റെ സെൻസസ് കൂടുതലാണെങ്കിൽ സ്ത്രീകൾക്കും ഇതേ സ്വാതന്ത്ര്യം തന്നെ ഇവർ അനുവദിച്ചു നൽകുമോ? ഒന്നും വേണ്ട, മിണ്ടാതെ എങ്കിലും ഇരിക്കുമോ, പ്രതികരിക്കാതെ എങ്കിലും ഇരിക്കുമോ? ഉണ്ടാകില്ല. അപ്പോൾ അതല്ല കാരണം. ഇനി ബഹുഭാര്യത്തിന് ഒരുപാട് കാരണങ്ങൾ ശരീഅത്ത് നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ചില കാരണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. സ്ത്രീ വന്ധ്യയായിരിക്കണം. ഈ വന്ധ്യത സ്ത്രീക്ക് മാത്രമല്ലല്ലോ, സയന്റിഫിക്കലി പുരുഷനും ഉണ്ടാകാമല്ലോ. അപ്പോ കുഴപ്പമൊന്നുമില്ലേ? അപ്പൊ പുരുഷന് വന്ധ്യത ഉണ്ടെങ്കിൽ സ്ത്രീക്ക് അപ്പോഴേ ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പിന്നെ പുരുഷന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് സമ്പൂർണ്ണ തൃപ്തി വരുത്താൻ ഒരു സ്ത്രീക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് തിരിച്ചും വരുന്നൂടെ? സ്ത്രീയെ സമ്പൂർണ്ണ തൃപ്തി വരുത്താൻ പുരുഷന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ഓപ്ഷൻ സ്ത്രീക്കും വേണ്ടേ? അതൊന്നും ഇല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരു സ്ത്രീ പിരിഡ്സിലായിരിക്കുമ്പോൾ അടുത്ത ഒരു സ്ത്രീ വേണ്ടേ പുരുഷന്? കാരണം ഇവർക്ക് ഒരു ദിവസം പോലും ഈ പ്രോസസ്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ചത്തു തുളങ്ങി അവിടെ എത്തിയാലും അവിടെയും ഇത് തന്നെയാണ് സംഭവം. 72 ഊറികൾ, അയ്യോ ഇതൊന്നും മടുക്കത്തില്ലേ? എല്ലാ ദിവസവും ഒരാൾക്ക് മന്തി ബിരിയാണി തിന്നാൻ പറ്റുമോ? സാധാ ചോറ് തിന്നാൻ ഏതൊരാൾക്കും കൊതിയുണ്ടാവില്ലേ? അതൊന്നുമല്ല, ഇവർക്ക് മന്തി ബിരിയാണി തന്നെ മതി. അവരങ്ങനെയാണ്. അതിനിടയ്ക്ക് ഫ്രൈഡ് റൈസും ചോറും പയറും കഞ്ഞിയും അതിനെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ 72 പെണ്ണുങ്ങളെ അണിനിരത്തി നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ പേരെഴുതിയ ഒരു ടാഗും കഴുത്തിൽ തൂക്കിയിട്ടുണ്ട്. അപ്പോ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു മിനിറ്റ് പോലും പാഴാകാൻ പാടില്ലല്ലോ. അതിന് ഇവിടെ തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. പ്രത്യേകിച്ച് പിന്നീട് അള്ളാഹു അവിടെ കൊച്ചു ബാലന്മാരെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉസ്താദുമാരെ ബാലന്മാരെ മദ്രസയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇവർക്ക് ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല. പ്രവാചകൻ ഇത്രയധികം ഭാര്യമാരും അടിമ സ്ത്രീകളും ശരീരം ദാനം ചെയ്ത സ്ത്രീകളും എമ്പാടും ഉണ്ടായിട്ടും പുറത്തിറങ്ങി ആകെ മൂടുന്ന തുണിയാണ് ഇട്ടിരുന്നത്. എവിടെ കണ്ടിട്ട് ഉദ്ധരിച്ച എന്തോ ഏതോ പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ആ പ്രവാചകന് ഒന്ന് തോന്നി. ഉടനെ തന്നെ വീട്ടിൽ വന്നു, ഭാര്യയുമായിട്ട് സെക്സ് ചെയ്തിട്ടാണ് പ്രവാചകൻ മടങ്ങിപ്പോയി. അനുജന്മാരുടെ ഉണ്ടാവുമ്പോൾ ഞാൻ ഇതിനാ പോയത് കേട്ടാ, നിങ്ങളും ഇനി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വന്നാ മതി. എന്നിട്ട് പറയും, അങ്ങനെ അറിവുകളൊന്നും പറയുന്നതിൽ പകർന്നു കൊടുക്കുന്നതിൽ ലജ്ജയില്ലാത്ത പ്രവാചകൻ. ഓക്കെ, സമ്മതിക്കുന്നു, അതിനൊന്നും നമുക്കൊരു വിയോജിപ്പുമില്ല. അപ്പൊ ഒരു സ്ത്രീ പിരീഡ്സിലായിരിക്കുമ്പോൾ അടുത്തത് കേട്ടണം, രണ്ട് സ്ത്രീകൾ പിരീഡ്സിലാണെങ്കിൽ എന്ത് ചെയ്യും? അതിനാണ് മൂന്നാമതൊന്ന്. മൂന്ന് പേരുമായിരുന്ന നാലാമതൊന്ന്. നാല് പേരും എന്തായാലും ഒരുമിച്ചാകത്തില്ലല്ലോ, ഇതാണ് ന്യായം. അപ്പൊ ഈ രൂപത്തില് ഒരു ഏതാനും ദിവസങ്ങൾ പോലും ഇവരുടെ ശാരീരികമായ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വികാരജീവികളാണ് പുരുഷന്മാർ എന്നത് ഇസ്ലാം മതസംഘടനാ നേതാക്കൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഒരു സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ മൂപ്പൻ വന്നിട്ടുള്ളത്. കേൾക്കാം. പുരുഷനും കുടുംബ പരിപാലനം സ്ത്രീക്കുമെന്നതാണ് ഇസ്ലാമിന്റെയും പ്രകൃതിയുടെയും നിയമം. രാജ്യഭരണം പുരുഷനും കുടുംബ പരിപാലനം സ്ത്രീക്കുമെന്നതാണ് ഇസ്ലാമിന്റെയും പ്രകൃതിയുടെയും നിയമം. കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും പുറത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷനെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് ആശ്വസിപ്പിക്കുകയുമാണ് സ്ത്രീയുടെ കടമയെന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ലോകത്തുള്ള 1000 വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ മാത്രമേ സ്ത്രീയുണ്ടാവുകയുള്ളൂ. സ്ത്രീയേക്കാൾ മനക്കരുത്ത് പുരുഷനാണെന്നും കാന്തപുരം പറഞ്ഞു. സ്ത്രീ പുരുഷ സമത്വം, ലിംഗ സമത്വം, അത് ഒരിക്കലും ഇസ്ലാമികമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വപരമല്ല. ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കണമെന്ന വാദം ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഒളിയുമാണ്. ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ആണും പെണ്ണും പഠിക്കണം എന്ന് പറയുന്ന ഈ വാശി യഥാർത്ഥത്തിൽ ഒരു ഒളിയാൻ പാടും. ഇസ്ലാമിനെ നശിപ്പിക്കാനും സംസ്കാരത്തെ നശിപ്പിക്കാനും ഉള്ള ഒരു ആസൂത്രണ പദ്ധതി. പ്രവാചകന്മാരിലും 4 ഖലീഫമാരിലും ഒരാൾ പോലും സ്ത്രീ ഇല്ലായിരുന്നു. 24,000 പല പ്രവാചകന്മാരും ആ പക്ഷത്തിൽ ഒരു പെണ്ണ് പോലും ഇല്ല.
ചുംബന സമരത്തിന്റെ അപകടം താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും രാഹുൽ പശുപാലനെ അറസ്റ്റ് ചെയ്തതോടെ ഇപ്പോഴത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും കാന്തപുരം പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്. ഒന്നും പറയാനില്ല. പുരോഗമനത്തിലേക്ക് കുതിച്ച പുരോഗമന രാജ്യങ്ങളുണ്ട് ഒരുപാട്, സ്കാൻഡിനേവിയൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്. ഈ രാജ്യത്തേക്കൊക്കെ ഇവരൊന്ന് നോക്കിയാൽ അറ്റാക്ക് വന്ന് മരിക്കാനാണ് സാധ്യത. അപ്പോൾ ലിംഗസമത്വം യുക്തിപരമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വവുമല്ല, മനുഷ്യത്വപരവുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പുരുഷൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇപ്പൊ ഇവിടെ സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകളോട് എന്ത് ചെയ്യണം? പുരുഷൻ സന്തോഷത്തോടുകൂടി അവരെയും സ്വീകരിക്കണ്ടേ? ഇപ്പോ ഗവൺമെന്റ് സർക്കിളിലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏതാണ്ട് സാലറി സ്കെയിൽ ഒരുപോലെ തന്നെയാണ്. അതും വാങ്ങി വീട്ടിലേക്ക് തന്നെയല്ലേ ഇവർ വരുന്നത്. ഇനി പോട്ടെ, പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ ഖദീജ എവിടെയായിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? പിതാവിന്റെ ജോലി, പിതാവിന്റെ ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു. എത്ര സെർവന്റുകൾ ഉണ്ടായിരുന്നു? മുഹമ്മദ് നബി തന്നെ ആദ്യമായിട്ട് ഖദീജയുടെ സെർവന്റ് ആയിട്ടാണല്ലോ എൻട്രി ചെയ്യുന്നത് തന്നെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഹറാമാണെന്ന്. അങ്ങനെ ഹറാം പറപ്പ് ചെയ്ത ഒരു സ്ത്രീയെയാണോ പ്രവാചകൻ ജീവിത സഖിയായി കൂടെ കൂട്ടിയത്? ഏത് തരത്തിലുള്ള ഇസ്ലാമിനെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? ആയിഷ ഒട്ടകപ്പുറത്തു കയറി യുദ്ധത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നു. എത്രയെത്ര സ്ത്രീകൾ ഇന്ന് രാജ്യങ്ങൾ ഭരിക്കുന്നുണ്ട്. ചില എത്രയോ രാജ്യങ്ങളിൽ മുമ്പിൽ പുരുഷനെ നിർത്തി പിന്നിൽ സ്ത്രീകൾ നിന്ന് നയിക്കുന്നുണ്ട്. എന്നിട്ടും ഇവരിപ്പോഴും മുട്ടിലിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരോഗമനത്തിൽ. ഈ മതപരമായ ചട്ടക്കൂടുകൾ തട്ടിക്കളഞ്ഞ് പൊട്ടിപ്പൊളിച്ചാൽ മാത്രമേ മുസ്ലിം സ്ത്രീക്ക് ഈ പ്രാകൃത നിയമങ്ങളിൽ നിന്നും ഒരു തിരിച്ചുപോക്കുണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി.